الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، فيا إخواني في الله، അൻപതാമത്തെ പേജിലാണ് ഇനി വായിക്കാനുള്ളത്. അതില് നമ്മൾ അവസാനം വായിച്ചിട്ടുള്ളത് നീളമുള്ള ആ വ്യക്തി ഇപ്പോൾ പുറപ്പെട്ടതായ നിങ്ങൾ മദ്രസയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടതായിട്ടുള്ള ആ നീളമുള്ള വ്യക്തി ആരൻ? ഇവിടെ അർറജുൽ എന്നുള്ളതാണ് മൗസൂഫ്, അത്തവീൽ എന്നുള്ളതാണ് സിഫത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞിട്ടുള്ളത് മൻഊത്ത് നക്കിറയാണെങ്കിൽ നഅത്തു നക്കിറയാകണം, മൻഊത്ത് മഅരിഫയാണെങ്കിൽ നഅത്തു മഅരിഫയാകണം. ഇവിടെ അർറജുൽ എന്ന് പറഞ്ഞാൽ റജുൽ എന്നതിലേക്ക് അലിഫ്ലാം ചേർത്ത് അർറജുൽ എന്നാക്കിയിട്ട് മഅരിഫയായതാണ്. റജുൽ എന്ന് പറഞ്ഞാൽ നക്കിറയാണ്, അർറജുൽ എന്ന് പറയുമ്പോൾ അത് മഅരിഫയാണ്. അപ്പോൾ അതിന്റെ സിഫത്ത് പറയുമ്പോ അതിന്റെ സിഫത്തും എന്തായിരിക്കണം? മഅരിഫയായിരിക്കണം. അപ്പൊ തൊവീൽ എന്നതിലേക്ക് അലിഫ്ലാം ചേർത്തിട്ട് അത്തൊവീലു എന്നാണ് നമ്മൾ പഠിച്ച നിയമമാണ്. അഥവാ മൗസൂഫ് നക്കിറയാണെങ്കിൽ സിഫത്തും നക്കിറയാക്കണം. അതുപോലെ തന്നെ മൗസൂഫ് മഅരിഫയാണെങ്കിൽ സിഫത്തും മഅരിഫയാകണം എന്നുള്ള കാര്യം അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. من ذلك الرجل الطويل الذي خرج الآن. آن എന്ന് പറയാൻ കാരണം الآن എന്നാണ് പറയുന്നത്, الآن എന്നോ الآن എന്നോ പറയുന്നില്ല. കാരണം الآن എന്ന് പറഞ്ഞാൽ അത് ظرف الزمان, ഒരു കാലമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സമയമാണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ظرف الزمان എന്നുള്ളത് മൻസൂബായിരിക്കും എന്നുള്ളത്, ഇപ്പോൾ എന്നൊരു സമയമാണല്ലോ, അതുകൊണ്ട് അത് മനസ്സിലാക്കി അൽ ആന എന്ന് വായിക്കണം. അൽ ആനി എന്നോ അൽ ആനു എന്നോ എന്ത് ചെയ്യാൻ പാടില്ല, വായിക്കാൻ പാടില്ല. ഉറഫു അജ്മാനാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായിരുന്നാലും അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആരാണ് ആ നീളമുള്ള മനുഷ്യൻ ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറപ്പെട്ട? ഹുവൽ മുദീറുൽ ജദീദു, അവൻ പുതിയ മുദീറാണ്. മുഗൽ മുദീറുൽ ജദീദ് പുതിയ ഡയറക്ടറാണ്, പുതിയ എച്ച് എം ആണ്, പുതിയ മാനേജറാണ്, ഇതൊക്കെ മുദീറിന്റെ അർത്ഥമാണ്. ഇവിടെ അൽ മുദീർ എന്നുള്ളത് മൻഊത്താണ്, ജദീദ് അൽ ജദീദ് എന്നുള്ളത് നഅത്താണ്. അൽ മുദീർ എന്ന് മഅരിഫയായപ്പോ അൽ ജദീദ് എന്നും എന്ത് ചെയ്തു, അലിഫ്ലാം ചേർത്തിയിട്ട് മഅരിഫയാക്കി. ഇപ്പൊ നമ്മൾ പഠിച്ചത് മൊത്തത്തിൽ എന്താണ്? സിഫത്ത് മൗസൂഫിനോട് നാല് കാര്യം യോജിക്കണം. ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ പത്തിൽ നാല് കാര്യം എന്ത് ചെയ്യണം? പത്തെണ്ണത്തിൽ നാല് കാര്യം യോജിക്കണം. എങ്ങനെ ഈ പത്തെണ്ണം വരുന്നത് പറയാം. ആദ്യം നമ്മൾ പരിശോധിക്കുക, നമ്മൾ പറഞ്ഞു അതിന്റെ ലിംഗമാണ് എന്ന് പറഞ്ഞാൽ മുദക്കറാണോ മുഅന്നസാണോ. അഥവാ മൻഊത്ത് മുദക്കറാണെങ്കിൽ നഅത്തും മുദക്കറാകണം, മൻഊത്ത് മുഅന്നസാണെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ നഅത്തും മുഅന്നസാകണം. അപ്പൊ മുദക്കർ മുഅന്നസ് എന്നതിൽ നിന്ന് ഒന്ന് യോജിക്കണം. മുദക്കർ മുഅന്നസ് അപ്പൊ രണ്ടിൽ ഒന്നായി, മുദക്കർ മുഅന്നസ് എന്ന രണ്ടെണ്ണത്തിൽ നിന്ന് ഒന്ന് യോജിച്ചു വരണം. അത് മൻഊത്ത് മുദക്കറാണ്, നഅത്തും മുദക്കർ. ഈ രണ്ട് കാര്യത്തിൽ ഒന്ന് യോജിക്കണം. അപ്പൊ രണ്ടിൽ ഒന്നായി. പിന്നെ അടുത്തത് എണ്ണമാണ്, അഥവാ മുഫ്രദ് ഏകവചനം, മുസന്ന ദ്വിവചനം, ജം ബഹുവചനം, ഇത് യോജിക്കണം. അഥവാ മൻഊത്ത് മുഫ്രദാണെങ്കിൽ നഅത്തും മുഫ്രദാകണം, മൻഊത്ത് മുസന്നയാണെങ്കിൽ നഅത്തും മുസന്നയാകണം, മൻഊത്ത് ജം ആണെങ്കിൽ നഅത്തും ജം ആയിരിക്കണം എന്നുള്ള പൊതുവായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ. അപ്പോ ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് യോജിക്കണം.
അപ്പൊ നേരത്തെ പറഞ്ഞ മുദക്കർ മുഅന്നസ് രണ്ട്, ഇപ്പൊ പറഞ്ഞ മുഫ്രദ് മുസന്ന മൂന്ന്, അപ്പൊ മൊത്തം അഞ്ച്. ഈ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം, അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം യോജിക്കണം. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടാവും. മുദക്കർ മുഅന്നസ് എന്നതിൽ ഒന്ന് എടുക്കണം, ഒന്ന് യോജിക്കണം. പിന്നെ മുഫ്രദ് മുസന്ന ജം എന്നതിൽ ഒന്ന് എടുക്കണം. അപ്പം അഞ്ചെണ്ണത്തിൽ രണ്ടായി. പിന്നെ അടുത്ത് നക്കീറ മഅരിഫ എന്നുള്ളതാണ്. നക്കീറ മഅരിഫ അഥവാ മൻഊത്ത് നക്കീറയാണെങ്കിൽ നഅത്തും നക്കീറയാകണം, മൻഊത്ത് മഅരിഫയാണെങ്കിൽ നക്കീറയും മഅരിഫയാകണം. അപ്പൊ നക്കീറ മഅരിഫ എന്നതിൽ നിന്ന് ഒന്ന് യോജിച്ചു വരണം. അപ്പം അഞ്ചു രണ്ടു ഏഴായി, ഏഴിൽ മൂന്നെണ്ണായി. പിന്നെ അടുത്ത മൂന്ന് ഇഹ്റാബാണ്. ഇസ്മിന് വരുന്ന ഇഹ്റാബുകൾ നസ്ബ് ജർ, ഈ മൂന്ന് ഇഹ്റാബുകളാണ് ഇസ്മിന് വരിക. അപ്പോ മൻഊത്ത് റഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ, മർഫു ആണെങ്കിൽ നഅത്തും മർഫു ആയിരിക്കും. അതുപോലെ തന്നെ മൻഊത്ത് മൻസൂബാണെങ്കിൽ നഅത്തും മൻസൂബായിരിക്കണം, മൻഊത്ത് മജ്റൂർ ആണെങ്കിൽ നഅത്തും മജ്റൂർ ആയിരിക്കണം എന്നുള്ള കാര്യവും യോജിച്ചു വരാം. അങ്ങനെ ഏഴ് മൂന്നും പത്ത്. ഈ പത്തെണ്ണത്തിൽ നാലെണ്ണം യോജിച്ചു വരിക, പത്തെണ്ണത്തിൽ നാലെണ്ണം യോജിച്ചു വരിക. പത്തെണ്ണം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണക്കൂട്ടുക? മുദക്കർ മുഅന്നസ് രണ്ടായി, പിന്നെ മുഫ്രദ് എണ്ണം, മുഫ്രദ് മുസന്ന ജംഉ അഞ്ചായി, അതുപോലെ തന്നെ നക്കീറ മഅരിഫ ഏഴായി, നക്കീറ മഅരിഫ ഏഴായി. പിന്നെ ഇഅ്റാബ് റഫ്ഉ നസ്ബ് ജർ മൂന്നെണ്ണം. അപ്പൊ ഏഴ് മൂന്ന് പത്ത്. ഈ പത്തെണ്ണത്തിൽ നാലെണ്ണം ശരിയാകണം. പത്തെണ്ണത്തിൽ നിന്നും ഓരോന്ന്, എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുത്താൽ എത്ര എണ്ണാവും? നാല് കാര്യങ്ങൾ കൂടിയിട്ടാണ് പത്തെണ്ണം ആയത്. അതിൽ നിന്ന് ഓരോന്നെടുത്ത് നാലെണ്ണം, അതാണ് പത്തിൽ നാല് യോജിച്ചു വരിക എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശാലമായി പറഞ്ഞതാണ്. അത് യോജിച്ചു, അത് നമ്മൾ എല്ലാത്തിനും അത് യോജിക്കുന്നുണ്ടോ? അഥവാ സിഫത്ത് മൗസൂഫ് എന്ന വിഷയത്തിൽ അത് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സിഫത്ത് മൗസൂഫ്, ഇനി സിഫത്ത് മൗസൂഫ് തന്നെ യഥാർത്ഥ നഅത്ത്, യഥാർത്ഥത്തിലുള്ള സിഫത്തുണ്ട്, സിഫത്തുൽ ഹഖീഖിയ്യ, അതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നഅത്ത് സബബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാറുണ്ട്. അതിൽ കുറച്ച് നിയമങ്ങൾ വ്യത്യാസമുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, സാധാരണ നമ്മൾ തുടക്കത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നഅത്തിന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പഠിച്ച് ക്ലിയർ ആയാൽ അത് വളരെ സിമ്പിളാണ്. അപ്പോ നമ്മൾ പഠിക്കേണ്ടത് എന്ത്, ഘട്ടം ഘട്ടമായിട്ട് പഠിക്കാം. പക്ഷെ പഠനം എന്ത് ചെയ്യണം, വളരെ സീരിയസ് ആയിട്ട്, വളരെ പിന്നെ ഗൗരവത്തിൽ തന്നെ പഠിച്ചാലേ അത് കിട്ടുള്ളൂ. ഉഷാർണം. അടുത്തത് വമനിൽ വലദു സഗീറു, ആരാണ് ചെറിയ കുട്ടി, അല്ലദി ഖറജൽ ആന മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട, അല്ലദി ഖറജ പുറപ്പെട്ടവൻ, പുറപ്പെട്ടവനായ, ഇപ്പോൾ പുറപ്പെട്ടവനായിട്ടുള്ള ആ ചെറിയ കുട്ടി, ചെറിയ കുട്ടി ആദ്യമില്ല, ചെറിയ കുട്ടിയാരാണ്. ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് പുറപ്പെട്ട, പുറത്തുപോയ ചെറിയ കുട്ടിയാരാണ്. ഖറജ പുറപ്പെട്ട്, പുറത്തുപോയി. ഉവബുനുൽ മുദീരി അൽ ജദീദി, ഉവബുനുൽ മുദീരി അൽ ജദീദി, അവൻ ഉവബുനുൽ മുദീരി മുദീറിന്റെ മകനാണ്. അൽ ജദീദി, നമ്മളോട് പ്രത്യേകം ശ്രദ്ധിക്കണം, അൽ ജദീദി. അൽ മുദീർ എന്നതിന്റെ ഷിഫത്താണ് അൽ ജദീദ്, അല്ലെങ്കിൽ നഅത്താണ്. ഇവിടെ ഹുവബുനുൽ മുദീരി മുദീറിന്റെ മകൻ എന്ന് പറഞ്ഞാൽ മുദീർ മുലാഫു നിലയിയാണ്. ആ മുലാഫു നിലയിയുടെ ഷിഫത്താണ് അൽ ജദീദ്. അപ്പൊ അൽ മുദീർ എന്നുള്ളത് മുലാഫു നിലയി ആണ്. അതുപോലെ തന്നെ അൽ ജദീദ് എന്നതിന്റെ മനോത്വമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുദാഫു നിലയി എപ്പോഴും മജ്റൂർ ആയിരിക്കും, ജർ ചെയ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും. അപ്പൊ ഹുവബുനുൽ മുദീരി എന്നതിന്റെ അൽ മുദീർ എന്ന മുദാഫു നിലയിന്റെ സിദ്ധത്ത് പറഞ്ഞപ്പോ അൽ ജദീദു എന്നോ അൽ ജദീദ എന്നോ അല്ല പറഞ്ഞു, മറിച്ച് അൽ ജദീദി ആണോ. ഇഅ്റാബ് ഒന്ന് കിടന്നിട്ടില്ലേ? അപ്പൊ അൽ മുദീരി എന്ന് മജ്റൂർ ആയി പറഞ്ഞപ്പോ, മജ്റൂർ ആക്കി പറഞ്ഞപ്പോ അൽ ജദീദി എന്നതിന്റെ സിദ്ധത്തും എന്ത് ചെയ്തു, എന്റെ ഇഅ്റാബില് യോജിച്ചു വന്നു. നമ്മൾ പറഞ്ഞതാണ് നേരത്തെ ഇഅ്റാബിൽ യോജിച്ചു വരണം എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എന്തായിരുന്നു, മർഫുആത്തുകളെ മർഫുകളായിരുന്നു, മർഫുവായ അവസ്ഥയിലായിരുന്നു. ഇപ്പൊ ഇവിടെ മജ്റൂർ വന്നു. അപ്പൊ മൻഊത്ത് മജ്റൂർ ആയപ്പോൾ നഅത്ത് മജ്റൂർ ആയി. ശ്രദ്ധിച്ചോ,
പ്രത്യേക നോട്ടയാണ്. അതാണ് നമ്മൾ പഠിച്ചതിന്റെ ഓരോ കാര്യങ്ങൾ പഠിച്ചത് ഇങ്ങനെ ഘട്ടം ഘട്ടത്തിൽ വരികയാണ്. ലിമൻ തിൽക്ക സയ്യാറത്തുൽ ജമീലത്തു, ആ പുതിയ ആ ഭംഗിയുള്ള കാർ ആരുടേതാണ്? അസയ്യാറത്തു അൽ ജമീലത്തു, അസയ്യാറത്തു മൻഊത് അൽ ജമീല നഅത്. ഇതിൽ പത്തിൽ നാല് കാര്യം യോജിക്കണം നോക്കി. അസയ്യാറത്തു എന്നുള്ളത് മുഅന്നസാണ്, അപ്പൊ അൽ ജമീലത്തു അതും മുഅന്നസ് സ്ത്രീലിംഗം. അസയ്യാറത്തു എന്നുള്ളത് മുഫ്രദാണ്, ഏകവചനമാണ്, അപ്പൊ അൽ ജമീലത്തു ഏകവചനം തന്നെ അതിന്റെ നഅത്തിലും വന്നു. അസയ്യാറത്തു, അസയ്യാറത്തു സയ്യാറത്ത് എന്നതിലേക്ക് അലിസ്ലാം ചേർന്നത് മഅരിഫയായി. അസയ്യാറത്തു അലിസ്ലാം എന്നത് മഅരിഫയായി. അപ്പൊ ആ കാർ എന്ന് പറയുമ്പോ പറയുന്ന ആൾക്കൊരു ഉദ്ദേശം ഉണ്ടാവും, ആ കാർ ഏതെങ്കിലും ഒരു കാറല്ല. സയ്യാറത്തു എന്ന് വെറും അലിസ്ലാമില്ലാതെ പറഞ്ഞ ഏത് കാറും ആകാം. പക്ഷെ ലിമൻ തിൽക്ക സയ്യാറത്ത്, ആ കാർ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് എന്തുണ്ട്? ആ പറയുന്ന ആൾക്ക് എന്തുണ്ട്? ഒരു കൃത്യമായ ഉദ്ദേശം ഉണ്ട്. ആ കാർ അറിയപ്പെട്ടതാണ്, മാത്രമല്ല കേൾവിക്കാരനും അത് തിരി. ഏതെങ്കിലും ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും ഒരു കാറല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അസയ്യാറ മഅരിഫയ്ക്ക് പറഞ്ഞു. അപ്പൊ അതിന്റെ സിഫത്ത് വരും അൽ ജമീലത്തു, അതും എന്ത് ചെയ്യണം? അവിടെ പാലിച്ചു. അതുപോലെ അസയ്യാറത്തു എന്ന് റഫ് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ അൽ ജമീലത്തു, ലിമൻ തിൽക്ക സയ്യാറത്തുൽ ജമീലത്തി എന്ന് പറയാൻ പറ്റൂല. ലിമൻ തിൽക്ക സയ്യാറത്തുൽ ജമീലത്ത എന്നും പറയാൻ പറ്റൂല, മറിച്ച് അസയ്യാറത്തു എന്ന മൻഊത്തിന്റെ ഇഅറാബ് തന്നെ പാലിക്കണം. അപ്പൊ ലിമൻ തിൽക്ക സയ്യാറത്തുൽ ജമീലത്തു ശ്രദ്ധിക്കണം, ആരുടേതാണ് ആ ഭംഗിയുള്ള കാറ്? ലിയലിൽ മുദീരിൽ ജദീദി, അത് ലിൽ മുദീരിൽ ജദീദി, പുതിയ ഡയറക്ടറുടേതാണ്, അല്ലെങ്കിൽ പുതിയ മാനേജറുടേതാണ്, അല്ലെങ്കിൽ പുതിയ എച്ചമ്മിന്റേതാണ്. അപ്പൊ ലിൽ മുദീരി, ലാമ് നമ്മൾ ജറിന്റെ ഹർഫാണ് പഠിച്ചത്, അപ്പൊ ജർ ചെയ്തു ലിൽ മുദീരി. ആ മുദീറിന്റെ സിഫത്തായിട്ടാണ് പറഞ്ഞത്. അപ്പം അൽ മുദീർ ലിൽ മുദീരി എന്ന് മജറൂറായ ആ ഇസ്മിന്റെ സിഫത്താണ് അൽ ജദീദ്. അപ്പൊ അത് ജർ ചെയ്യപ്പെട്ടു അൽ ജദീദ്. അടുത്ത ലിമൻ ഹാദൽ കിതാബ് കബീറു, ഈ വലിയ കിതാബ് പുസ്തകം ആരുടേതാണ്? അഹുവലിൽ മുദർറിസി, അത് മുദർറിസിന്റേതാണോ? ല ഹർഫുൽ ജവാബ് അല്ല. ഹുവലി ത്വാലിബിൽ ജദീദി, അത് പുതിയ വിദ്യാർത്ഥിയുടേതാണ്. ലി ത്വാലിബി രാമെന്നപ്പോ ജർ ചെയ്തു, അത്വാലിബ് എന്നുള്ളത് ജറ ചെയ്യപ്പെട്ടതാണ് ലാമ് കൊണ്ട്. അൽ ജദീദ് അതിന്റെ സിഫത്താണ്. അപ്പം അത്താലിബി എന്ന് മജൂറാക്കി പറഞ്ഞപ്പോ അതിന്റെ സിഫത്തും അല്ലെങ്കിൽ അതിന്റെ നഅത്തും അൽ ജദീദി എന്നാക്കി പറഞ്ഞു. ഇഅ്റാബിൽ ഒന്നിച്ചു വന്നു. നിങ്ങളിന്ന് ഓരോ സിഫത്തും അസുഖമാണ്, ആ പത്തിൽ നാല് കാര്യം യോജിക്കണമെന്ന് ഒന്നിച്ച് മനസ്സിൽ കരുതുക. ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർക്കാൻ ഏറ്റവും നല്ലതാണെന്ത്? പത്തിൽ നാല് കാര്യം യോജിച്ചു വരണമെന്ന് പറഞ്ഞല്ലോ. ആ പത്ത് എല്ലാ ഒരു സിഫത്ത് ഒരു അസുഖം കണ്ട ആ പത്തിൽ നാല് കാര്യം ഒന്ന് വെറുതെ ചിന്തിക്കുക. അതൊക്കെ മുദക്കർ മുഅന്നസ്, അതുപോലെ തന്നെ മുഫ്രദ് മുസന്ന ജംഉ നക്കിറ മഅരിഫ മർഫൂ മൻസൂബ് മജ്റൂർ, ഈ പത്ത് കാര്യങ്ങൾ യോജിച്ചു വരുന്നുണ്ടോ, പത്തിൽ നാല് കാര്യം യോജിച്ചു വരുന്നുണ്ടോ. ഓരോ സിഫത്തും മൗസൂഫും കാണുമ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? അതൊന്നും ഇങ്ങനെ മനസ്സിൽ നോക്കി വരാം, നോക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അതൊന്ന് നമ്മൾ മനസ്സിൽ കയറും. അയിനൽ മിൽഅഖത്തു സഗീറത്തു, എവിടെയാണ് ചെറിയ സ്പൂൺ? ഹിയ ഫിൽ കൂബി, അത് കൂജയിലാണ് അല്ലെങ്കിൽ കോപ്പയിലാണ് കപ്പിലാണ്. അയിനൽ കുർസിയുൽ മക്സൂർ, എവിടെയാണ് പൊട്ടിയ കസേര? അൽ കുർസിയു എന്നുള്ളത് എന്താണ്? അൽ മക്സൂർ എന്നതിന്റെ മൻഊത്താണ്. അൽ മക്സൂർ എന്നുള്ളത് നഅത്തുമാണ്. ഹുവ ഉനാക്ക, അത് അവിടെ ഉണ്ട്. അപ്പോ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഒന്നുകൂടി ഈ നക്കിറ മഅരിഫ എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി. അതിൽ പത്തിൽ നാല് കാര്യം യോജിച്ചു വരിക എന്നുള്ളത് ഒന്നുകൂടി വിശാലമാക്കി പറഞ്ഞു. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതുപോലെ അൽ ആന എന്നുള്ള കാര്യം, അത് ദർഫു സമാനാണ്, അത് മൻസൂബായിരിക്കും എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രത്യേകം ചെയ്യാം, നോട്ട് ചെയ്യാം. പിന്നെ അത് നമ്മൾ ആവർത്തിച്ചാവർത്തി ഒരു സിഫത്ത് ഒരു മൗസൂഫും യോജിച്ചു വരുന്നത് ഇങ്ങനെ ഓർത്തെടുക്കുക. അപ്പൊ അതെന്ത് ചെയ്യും? അത് മനസ്സിൽ ശരിക്കും പതിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.